വെൽക്കം ടു പാർസ് വൈൽഡ്. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ്. സക്സസ് ആവോ എനിക്കറിയില്ല. മുൻപൊരു ദിവസം ഞാൻ ഉണ്ടാക്കിയിരുന്നു, അന്ന് സക്സസ് ആയില്ല. അപ്പോൾ നമുക്കിത് സക്സസ് ആകട്ടെ അല്ലേ. പുടിങ്ങാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: പഞ്ചസാര പൊടിക്കാത്തത്, പഞ്ചസാര പൊടിച്ചത്, വാനില എസൻസ്, മുട്ടയുടെ മഞ്ഞ മാറ്റി വെള്ളം മാത്രം എടുത്തിരുന്നത്, 3 മുട്ട. ആദ്യമായി കാരമൽ ചെയ്യാനായി 1/2 കപ്പ് പഞ്ചസാര നമുക്കൊരു പാനിലേക്ക് ഇടാം. അതിനായി നമുക്ക് ഈ പാൻ അടുപ്പത്ത് വെച്ച് അതിനെ ലോ ഫ്ലെയിമിൽ നമുക്ക് നമ്മളെ പഞ്ചസാര ഇതിലേക്ക് മാറ്റാം. ഇതിനെ ചുറ്റിച്ചൊടുക്കുക മാത്രം ചെയ്യാം, സ്പൂൺ വെച്ച് ഇളക്കാതിരിക്കുക. ഇത് നന്നായി ചുറ്റിച്ചെടുക്കണം. ഇത് ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ചുറ്റിച്ചൊടുക്കുക. പെട്ടെന്നാക്കിയില്ലെങ്കിൽ ഇത് കട്ട ഒടിച്ചു പോകും. ഇനിയും നന്നായി ചുറ്റിച്ചൊടുക്കണം. നമുക്ക് നമുക്കിതെല്ലാം സൈഡിലേക്കും ആക്കി കൊടുക്കണം. കാരമൽ ചെയ്ത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ തണിക്കുന്ന സമയം കൊണ്ട് നമുക്ക് 3 മുട്ടയും പഞ്ചസാര പൊടിച്ചതും നമുക്ക് ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി നമുക്ക് പതിപ്പിച്ചെടുക്കാം. നന്നായി പതം വന്നാലേ നമ്മുടെ പുഡിംഗ് നന്നായി റെഡിയാകും. അതിലേക്ക് നമുക്ക് 2 തുള്ളി വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കണം എന്ന് നിർബന്ധമില്ല. മുട്ടയുടെ മണം പിടിക്കാത്തവർക്ക് മാത്രം ഇത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു തിക്ക് പരിവാകുമ്പോൾ വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ആ മിക്സിനെ നമുക്ക് നമ്മുടെ കാരമലിന്റെ മുകളിലേക്ക് ഇടാം. എനിക്ക് ഒറ്റയ്ക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഏട്ടൻ കുറച്ച് സഹായിച്ചിരുന്നു. Thank you.
അതിൻ്റെ സൈഡിലൊക്കെ എല്ലാം നമുക്ക് ആക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആക്കി കൊടുക്കണം. നമ്മുടെ മിക്സ് കുറച്ചധികമായി പോയി. നിങ്ങൾ മൂന്ന് മുട്ടയും കൊണ്ട് ആക്കുന്നത് എങ്കിൽ കുറച്ച് വലിയ പാത്രങ്ങൾ എടുക്കാം. നമ്മുടെ മിക്സ് നന്നായി ഒഴിച്ചിട്ട് നമുക്കൊരു ഇഡ്ലി തട്ടിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തട്ട് വെച്ച് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കാം. ഇതുപോലെ ഒരു അടുപ്പെടുത്ത് അതിനെ കൊത്തി വെക്കാം. ഇനി ഇത് നന്നായി അടച്ചു വെക്കാം. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. പതിനഞ്ച് മിനിറ്റേക്ക് നമുക്കിത് ആവിയിൽ വേകാൻ വെക്കുക. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങാനായി ഏട്ടനെ എന്നെ കുറച്ച് സഹായിച്ചിരുന്നു. നമ്മുടെ പുഡിംഗ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഏട്ടൻ കഴിച്ചു നോക്കിയിട്ട് നല്ല പങ്കുണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാൻ കഴിച്ചു നോക്കാം. കാണാൻ ഭംഗിയില്ല എന്നല്ല, ടേസ്റ്റൊക്കെ കൊള്ളാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.